വിളിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായും കല്യാണത്തിലാണോ എന്ന് കാരണമല്ല. ഇപ്പൊ നമ്മുടെ നോമ്പ് തുടങ്ങി, നോമ്പുകാലം തുടങ്ങി, നോമ്പുകാലം തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഉള്ളതാണ് നല്ല നല്ല അടിപൊളി ഫുഡുകൾ കഴിക്കാൻ. അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ ആ ഫുഡുകൾ അന്വേഷിച്ച് വന്നിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഗസീബോ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത്. നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മളൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തൊക്കെയുള്ളത് ഏതൊക്കെയുള്ളത് എന്നൊക്കെ ഉള്ളിൽ പോയിട്ട് നോക്കാം. എന്തായാലും കാണുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്തായാലും ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിപ്പോയി. ഇത് നോക്കാം. അപ്പോൾ ഇതാണ് ഗസീബോ ഡാബ. ഇവിടെ ഇപ്പോൾ ഇതുള്ളത് തലോജ ഏരിയയിലാണ്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ ഫാമിലി ഫ്രണ്ട്സും ഉണ്ട്. നമ്മളന്ന് ടൂറൊക്കെ പോയില്ലേ, അവരുടെ കൂടെയാണ് നമ്മളന്ന് ഡിന്നർ. അപ്പോൾ അവർ ഒരു കുറച്ച് കഴിയുമ്പോഴേക്കും വരും. അപ്പോൾ ഞങ്ങളിത് ചുമ്മാ ഒന്ന് ഷൂട്ടും കൂടെ ചെയ്യാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ച് കുറച്ച് നേരത്തെ വന്നതാണ് കേട്ടോ. അപ്പോൾ അവർ ഓൾറെഡി ടേബിളൊക്കെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് 9 o'clock. ഇത് രാത്രി വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സംഭവങ്ങളൊന്ന് നോക്കി നോക്കാം അല്ലേ. രമേശ് ചേട്ടൻ വിത്ത് കിട്ടി റെഡി. മിത്തു എക്സാമിന്റെ ഇടയിൽ ഒരു സന്തോഷത്തിന് വേണ്ടി വന്നതാ. മിത്തുവിന് എക്സാമിന്റെ ഇടയിൽ ഒന്ന് നോമ്പ് മുറിക്കണം എന്ന് പറഞ്ഞു. ഉല്ലാസം ഇന്ന് രാവിലെ തുടങ്ങിയതാ. എനിക്ക് പഠിക്കാൻ ഉല്ലാസം വേണമെന്ന് അയ്യാ പറഞ്ഞു. ആഹാ, പഠിക്കാനുള്ള ഉല്ലാസമാണോ രാത്രിത്തെ ഫുഡ്? ഞങ്ങൾ എക്സാം കഴിഞ്ഞോടുകൂടി ഞങ്ങൾ ഇവിടെ നിന്ന് നാട്ടിലേക്ക്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ പരീക്ഷയുടെ ഇടയിലൊന്നും വന്നതാണ്. അപ്പൊ നമ്മള് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്, ഒന്ന് അടിച്ചു കുളിക്കാം. മിത്തുവിനെ ഒന്ന് എൻജോയ്മെന്റ് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു. നല്ല അടിപൊളി ആംബിയൻസ് നല്ല സ്ഥലമുണ്ട് ഉള്ളില്. ഒരുപാട് നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ മെയിൻ ആയിട്ട് ഇതാണ്. അപ്പൊ നമ്മളൊരു 8 പേര് 10 പേരൊക്കെ ആയിട്ട് വരുമ്പോ ഫാമിലി ഫാമിലി ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. പിന്നെ മെയിലെ റൂഫ് അങ്ങനത്തെ ഉണ്ട് തോന്നുന്നു. ടെറസ് മോഡൽ അങ്ങനത്തെ തോന്നുന്നു. നോക്കി നോക്കാം. ഫസ്റ്റ് ഇംപ്രഷൻ കലക്കിയിട്ടുണ്ട്. ഇനി ഫുഡ് എന്താണെന്നുള്ളത് നോക്കണം. പക്ഷേ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. അവര് ഇതുപോലെ പോയിട്ട് ഇപ്പൊ വരുന്നവര് പോയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഓക്കെ തന്തൂരൊക്കെ നല്ലതാന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ അത് കഴിക്കാൻ വേണ്ടിട്ടാണ് ഞാനിന്ന് വന്നത്. അതാണ് എനിക്കിന്ന് കഴിക്കുന്നത്. ഒരുപാട് സ്ഥലമുണ്ട് ഉള്ളിലേക്ക്. ചായ കിട്ടുന്ന സ്റ്റോൾസ് കുറെ ഉണ്ട്, കാൻഡി കിട്ടുന്ന സ്റ്റോള്, ഐസ്ക്രീം, കേക്ക് ഷോപ്പ് ഉണ്ട്. അതിൻ്റെ ഉള്ളൊന്ന് പോയാക്കാൻ എന്താണെന്നുള്ളത്. നമ്മള് ഫുഡ് എന്തായാലും ഇപ്പൊ തുടങ്ങില്ല, കാരണം അവരും കൂടെ വന്നിട്ടാണ് നമ്മള് ഫുഡ് തുടങ്ങുന്നത്. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ വോയിസ് ഓവർ ആയിരിക്കും ഓരോന്നെങ്കിൽ, അല്ലേ? വോയിസ് ഓവർ ആവും ചാൻസ്. കാരണം എല്ലാവരും കൂടെ വരുമ്പോൾ നമ്മള് വർത്താനൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് അത് നമ്മൾ എൻജോയ് ചെയ്യാനാണല്ലോ വന്നത്. അപ്പൊ അതുകൊണ്ട് ഫുഡ് റിവ്യൂ ആയിട്ട് ഞാനിങ്ങനെ വോയിസ് ഓവർ പറ്റിങ്ങി കൊടുക്കാം. അതിന് മുന്നേ സ്ഥലമൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മള് വന്നതാണ്. ചോദിച്ചു വെച്ചു കുനാഫ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞ കുനാഫ് ഉണ്ട്, ബക്ലാവ് ഉണ്ട്, പിന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ എല്ലാ മാൽപ്പൂ അപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, റബഡി ഉണ്ട്, ജിലേബി. ഏതൊക്കെ കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനില്ല. പക്ഷേ ഇന്ന് ഞാൻ കുനാഫയ്ക്കും ബക്ലാവയ്ക്കും ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ദിവസമാണ്. ഫലൂദ ഉണ്ട്, എൻ്റെ ഇഷ്ടപ്പെട്ട എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ എന്തായാലും അതെനിക്കിഷ്ടമായി. മോക്ടെയിൽസിൻ്റെ സെക്ഷൻ ഉണ്ട്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ പല പല സെക്ഷനായിട്ടാണ്. പിന്നെ റുമാലി റൊട്ടിയുണ്ട്, തന്തൂറാണ് ഇവിടുത്തെ മെയിൻ എന്നാണ് പറഞ്ഞത്. മതി സോപ്പ് മതി. പിന്നെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മന്തി. അത്
നല്ല മന്തി, എനിക്ക് ഇഷ്ടമാണ് മന്തി, നല്ല ലൈറ്റ് ആയിട്ടുള്ള സംഭവമാണ്. റുമാലി റൊട്ടി അമ്മയ്ക്ക് ബോംബെയിൽ നിന്ന് ആദ്യം കഴിക്കേണ്ടത്. റുമാലി റൊട്ടി ഉണ്ടോ, റുമാലി റൊട്ടി ഉണ്ടോ ചോദിച്ചിട്ട് അമ്മ വരും. ഇങ്ങനെയാണ്, ഇവിടെയാണ് അത് ഉണ്ടാക്കുക. ഇങ്ങനെ ഇതിലിട്ട് നല്ല ടേസ്റ്റായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റുമാലി റൊട്ടി. അപ്പൊ അമ്മേനെ ഓർമ്മ വരും റുമാലി റൊട്ടി പറഞ്ഞു. അമ്മ എപ്പോ അവിടെ വന്നാലും ആദ്യം അന്വേഷിക്കുക റുമാലി റൊട്ടിയാണ്. അപ്പൊ നമ്മൾ നടന്നൊക്കെ ഒന്ന് കണ്ടു. അത്യാവശ്യം കാണാൻ നല്ലോണം ഉണ്ട് കേട്ടോ. അതായത് പ്ലേ ഏരിയ ഉണ്ട് കിഡ്സിനെ, പിന്നെ നമുക്ക് എന്തെങ്കിലും കളിക്കാനുള്ളതുണ്ട്, പിന്നെ ഞാൻ പറഞ്ഞ കുറെ സ്റ്റോൾസ് ഭയങ്കര ഫണ്ണായിട്ടുള്ളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പാർട്ടിയൊക്കെ നമുക്ക് ഈ ഫ്രണ്ട്സിൻ്റെ കൂടി ഫാമിലിയുടെ കൂടെയൊക്കെ പാർട്ടി നടത്താനും നല്ല തിരക്കുണ്ട്. തിരക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ പാർട്ടി അല്ലെങ്കിൽ ബർത്ത്ഡേ ഫംഗ്ഷൻസ് ഒക്കെ നടത്താൻ അടിപൊളി. ഒരു രാത്രി ഒരു 9 മണി, അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന സമയം ഒരു 8:30 അപ്പോൾ അവർ വരാറായി ഫ്രണ്ട്സ്. അപ്പോൾ അവർക്ക് അവരെ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 9 മണി മുതൽ ഒരു 12 മണി വരെയൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുക. ഒരു ചൂടുമില്ല അല്ലേ, നല്ലൊരു ആംബിയൻസ്, ഒരു തണുപ്പ്, ഫുൾ മരങ്ങളൊക്കെ അല്ലേ. കുട്ടികളുടെ കണ്ണുപൊടിയുള്ള പരിപാടികളൊക്കെ അവിടെ ഉണ്ട്. ഇങ്ങനെ വേറെ പക്ഷെ ഒക്കെ ചാർജബിൾ പൈസ ആണ്, പൈസ തുടങ്ങണം. അവിടെ എന്താ ഒരു സെൽഫിയുടെ സംഭവം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഓ റീൽസ് ഉണ്ട്. ഓ എല്ലാവരും ചുറ്റി നിൽക്കണവര് അവരൊക്കെ കാണാണ്ട് അത് നമുക്ക് ചെയ്യാറിയണം. അതിങ്ങനെ തിരിയണതിനനുസരിച്ച് ഇങ്ങനെ നമ്മൾ തിരിയണം. അപ്പൊ രണ്ടുപേരാണ് നിൽക്കുക. ശരിക്കും ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുള്ളത് രണ്ടുപേര് നിൽക്കും, ഒരാളുടെ കാണിക്കുമ്പോഴേക്കും മറ്റാൾ വരും. അത് നല്ല രസമാണ്. നിമിഷം താല്പര്യം അയ്യോ മതി, കറങ്ങിയത് നല്ല രസം ഉണ്ടല്ലോ അല്ലേ. ഫുൾ പക്ഷികൾ ഇതിന്റെ ഉള്ള എന്ത് കഴിക്കണം എന്നുള്ള ഡിസ്കഷനിലാണ് രണ്ടുപേരും. തീരുമാനമായോ എന്താ കഴിക്കേണ്ടത്? തന്തൂർ എന്തായാലും വേണം. ഇവിടുത്തെ തന്തൂർ ഭയങ്കര ഫേമസ് ആണെന്നാണ് പറയുന്നത്. സോ അത് വേണം. ഡിസേർട്ട് ആയിട്ട് ഞങ്ങൾ കുനാഫയും എന്തൊക്കെ തീരുമാനിച്ചു. ആ ഈ ബാക്കിലും ഭയങ്കര ഡിസ്കഷൻ ആണല്ലോ ഈ പക്ഷികള്. ആ അവരവിടെ എത്തി. അപ്പൊ ഇനി നേരെ അങ്ങോട്ട് പോട്ടെ. Thank you.
12 മണി. അവിടെ ഇപ്പോഴും ഭയങ്കര തിരക്കല്ലേ, നല്ല തിരക്ക്. അവിടെ ആരും പോയിട്ടില്ല, നമുക്ക് ഇനി വേണമെങ്കിൽ ഇരിക്കാം. പക്ഷെ കുട്ടികൾക്കൊക്കെ ക്ഷീണമായി തുടങ്ങി, കാരണം ഫുഡും വയറും നിറഞ്ഞു. പിന്നെ അവരും കുറെ നേരം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർക്കൊക്കെ ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മെല്ലെ 12 മണിയായപ്പോൾ പോന്നു. നല്ല അടിപൊളി എന്താ പറയുക ആംബിയൻസ് ആണ്. കുറേ പേരായിട്ട് ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സിനെ കേട്ട് വരണം. ഒരു 8 മണി 8:30 or 9 മണി 6 നേരത്ത് വന്നാൽ ഒരു രാത്രി 12:30 to 1 മണി വരെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് മെല്ലെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഏരിയയിലുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാം അല്ലേ. ഫുഡും നല്ല ടേസ്റ്റ്. ഞങ്ങൾ ഇന്ന് കഴിച്ച ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ തന്തൂരി ടൈപ്സും അതുപോലെ അവരെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല രംഷേട്ടിന് ഇഷ്ടമായി. അവരുടെ നല്ല ട്രൈ ചെയ്യാം. നവി മുംബൈ ഭാഗത്തുള്ളവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം, ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. കുനാഫ സൂപ്പർ ആണ്. ഇതിന് മുന്നേ കഴിച്ച കുനാഫയെക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് എനിക്ക് തോന്നി. അതെ, ഡിസേർട്ടില് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. കുനാഫ മാത്രല്ല, ബക്ലാവ ഉണ്ട്, റബ്ഡി വിത്ത് ജിലേബി ഉണ്ട്, മാൽപുവ ഉണ്ട്, ഷായ് തൊക്കട ഉണ്ട്. പിന്നെ അവരുടെ ഫലൂദ അടിപൊളിയാണ്. പിന്നെ അവിടെ ഇങ്ങനെ നല്ല ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീംസ് കുട്ടികൾക്കൊക്കെ വേണം. പക്ഷെ മിഥുന എക്സാം ആയതുകൊണ്ടാണ് ഞാൻ ഐസ്ക്രീം ട്രൈ ചെയ്യാത്തത്. പിന്നെ നമുക്ക് വയറു ഫുള്ളാവും, കാരണം ബിരിയാണി നല്ല ഹെവി ആയിരുന്നു. മട്ടൻ ആൻഡ് ചിക്കനും കൂടിയിട്ടുള്ള ബിരിയാണി നല്ല രസമുണ്ട് കേട്ടോ. അവരുടെ സ്പെഷ്യൽ ബിരിയാണി എന്തൊരു പേര് പറഞ്ഞു, എന്താ പേര് എനിക്കറിയില്ല, അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. അപ്പം ആ ബിരിയാണിയൊക്കെ സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ എന്താ പറയുക, അവിടെ ഐസ് ഗോൾഡ് ഉണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞ് പാന് കഴിക്കാം. ആക്ച്വലി തീരെ വയറുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇതൊന്നും ട്രൈ ചെയ്യാത്തത്. പിന്നെ എന്തോ ശരിക്കും മോക്ടെയിൽസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്ന് മെല്ലെ 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 കഴിച്ചാൽ ഒരു 4-5 മണിക്കൂർ കഴിക്കാനുള്ള അത്രയും വെറൈറ്റി സാധനങ്ങളുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. എന്തായാലും ഫുഡ് നല്ല അടിപൊളി ഫുഡാണ് അല്ലേ. അപ്പൊ നീ കുറെ നേരം വർത്തമാനം പറഞ്ഞു, അതാണ് വീഡിയോ ഞാൻ അധികം ഞങ്ങൾ അങ്ങനെ അവിടെ ഓരോന്നും ഇങ്ങനെ പറയാത്ത. കാരണം ഞങ്ങൾ അവിടെ ഫുള്ള് വർത്തമാനം പറഞ്ഞ് എൻജോയ് ചെയ്യായിരുന്നു. വെറുതെ അതിന്റെ ഇടയിൽ വീഡിയോ എടുക്കണ്ടല്ലോ വിചാരിച്ചു. എല്ലാവരും നാട്ടിലുള്ളവരൊക്കെ നോമ്പ് തുറക്ക് നടക്കണ്ടാവുന്ന വിചാരിക്കുന്നു. അതെ, യെസ്, നിങ്ങളുടെയൊക്കെ നോമ്പ് തുറക്ക് നന്നായി നടക്കണ്ടാവുന്ന വിചാരിക്കണോ. ഒരു പ്രത്യേക തരം ടേസ്റ്റും സംഭവങ്ങളൊക്കെ ഈ ഒരു സമയത്ത്, ഈ ഒരു സമയത്തുള്ള തിരക്കും മണവും സംഭവങ്ങളൊക്കെ ഓർമ്മ വരും. അതന്നെ. അപ്പോ മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പൊ എന്തൊക്കെയാ കഴിക്കേണ്ടതെന്നുള്ള ആകെ കൺഫ്യൂഷൻ ആയിട്ട് കഴിച്ചപ്പോഴേക്കും ഫുള്ളായി വയറ്. സത്യം, പിന്നെ വേസ്റ്റ് ആക്കാൻ വയ്യല്ലോ. കുട്ടികളൊക്കെ കുറച്ചല്ലേ കഴിക്കുള്ളൂ. നമ്മളവിടെ ആദ്യം തരിക്കഞ്ഞ പിന്നെ പറയണേ. അപ്പൊ തൽക്കാലം ഞാന് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ നാട്ടില് നല്ല അടിപൊളി പത്തിരി പൊറോട്ട ഒക്കെ കഴിച്ച് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യും. പത്തിരി പൊറോട്ടൊക്കെ പറയുമ്പോ ഇന്നത്തെ ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ. അറബിക് ഫുഡ് ഡിസേർട്സിനൊക്കെ ഒരു പ്രത്യേകത തന്നെയല്ലേ. അപ്പൊ വേറൊന്നുമില്ല, ബൈ.